ഹായ് ഗൈസ്, ഡ്യൂഡ്രോപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, ഈ യൂട്യൂബ് ചാനൽ ഡിയോണസ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ ഡിയോണസ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിയോണസ് കോയിനിൽ എല്ലാ മെമ്പേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ് ഡിയോണസ് കോയിൻ എന്താണ്, അതുപോലെ ഡിയോണസ് കോയിൻ്റെ കഴിഞ്ഞ മാസങ്ങൾ എങ്ങനെയായിരുന്നു. അത് ഇനിയും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ പറയാം. 2020 March 5 എതർഫ്ലയർ എന്ന എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ആ ദിവസം മുതൽ ഇന്ന് 2021 June 7 വരെ ഈ ഒരു കാലഘട്ടത്തിൽ ഡിയോണസ് കോയിൻ്റെ ഉയർച്ചയും വളർച്ചയും താഴ്ചയും എല്ലാം ഓരോ മെമ്പേഴ്സും അറിഞ്ഞ കാര്യങ്ങളാണ്. ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്ത് ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷം ഡിയോണസ് കോയിൻ ഹോൾഡേഴ്സിന് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്ന ന്യൂസുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും അതിലേറെ സന്തോഷം നൽകുന്ന അനുഭവങ്ങളായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരും വളരെയേറെ കഷ്ടപ്പെട്ടിരുന്നൊരു അല്ലെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു ട്രാൻസാക്ഷൻ ഫീസ് എന്ന ഒരു പ്രോബ്ലം. ഒരു ഹ്യൂജ് ട്രാൻസാക്ഷൻ ഫീ ആയിരുന്നു ഡിയോണസ് കോയിനെ സംബന്ധിച്ചിടത്തോളം. എക്സ്ചേഞ്ചിൽ നിന്നും ബൈ ചെയ്ത് ഡിയോണസ് കോയിൻ്റെ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും, അതേപോലെ ഡിയോണസ് കോയിൻ്റെ തന്നെ മെയിൻ വാലറ്റിൽ നിന്നും ക്രിപ്റ്റോ ബാങ്കിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ ട്രാൻസാക്ഷനും വളരെയധികം ഫീ ചിലവാക്കേണ്ട ഒരവസ്ഥയായിരുന്നു എല്ലാ മെമ്പേഴ്സും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ കുറഞ്ഞ ഒരു 20 രൂപ മുതൽ 50 രൂപ വരെയൊക്കെ വരുന്ന ചാർജിലാണ് ഇപ്പോൾ നിലവിൽ ഡിയോണസ് കോയിൻ്റെ ട്രാൻസാക്ഷൻ ചാർജ് നമുക്ക് കൈവന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ERC-20 ടോക്കൺ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു ടോക്കണായിരുന്നു ഡിയോണസ് കോയിൻ. അത് ഇന്ന് മൈഗ്രേറ്റ് ചെയ്ത് TRC-20 എന്ന ട്രോൺ ബ്ലോക്ക് ചെയിനിലോട്ട് ചേഞ്ച് ചെയ്തതോടുകൂടി തന്നെ വെരി ഹ്യൂജ് ട്രാൻസാക്ഷൻ ഫീ എന്ന ആ ഒരു കടമ്പ ഇതോടുകൂടി എല്ലാവർക്കും കടന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ERC-20 ടോക്കണിൽ നിന്നും TRC-20 ടോക്കണിലോട്ടുള്ള ബ്ലോക്ക് ചെയിൻ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡിയോണസ് കോയിൻ എന്ന കമ്പനി ഒരു കിഡിലൻ ഓഫർ, അത് ഏതൊരു വ്യക്തിക്കും അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് 100% ഉറപ്പുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓഫറാണ് ഇപ്പോൾ കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. വെറും 15 ദിവസം, June 5 മുതൽ June 20 വരെയാണ് ഈ ഓഫറിൻ്റെ കാലാവധി. ഈ ഒരു ഓഫറിലൂടെ ഏതൊരു ഡിയോണസ് കോയിൻ ഹോൾഡർക്കും 4000 TRX വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓഫറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ക്രൈറ്റീരിയ എന്തെന്ന് വെച്ചാൽ, ഡിയോണസ് കോയിൻ ബൈ ചെയ്തിട്ട് ഡിയോണസ് കോയിൻ്റെ വാലറ്റിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഏതൊരു ഡിയോണസ് കോയിൻ ഹോൾഡർക്കും അല്ലെങ്കിൽ ഡിയോണസ് കോയിൻ ഫാമിലി മെമ്പേഴ്സിന് വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മിനിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു 3 റഫറൽ ഒരു പുതിയ 3 മെമ്പേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിയോണസ് കോയിനിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിലവിലുള്ള ഹോൾഡേഴ്സിനാണെങ്കിലും ഈ ഓഫർ അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഡയറക്റ്റ് റെഫറലായിട്ടുള്ള 3 മെമ്പേഴ്സ് അവരുടെ മിനിമം പർച്ചേസ് 50 DEONEX coin ആയിരിക്കണം. മാക്സിമം എത്ര വേണമെങ്കിലും ആവാം, പക്ഷേ മിനിമം എന്ന ഒരു ക്രൈറ്റീരിയ ഈ ഓഫറിൽ വന്നിട്ടുണ്ട്. 50 DEONEX coin ബൈ ചെയ്തിട്ടുള്ള റെഫറൽ മാത്രമേ ഈ ഒരു ഓഫറിലോട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ ആ ഒരു 5 ടൈപ്പിൽ നിങ്ങൾക്ക് റിവാർഡ് ഏൺ ചെയ്യാൻ പറ്റുന്ന ക്രൈറ്റീരിയയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടീഷൻ, ഏത് റിവാർഡ് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മിനിമം 3 റഫറൽ കമ്പൽസറി ആയിരിക്കണം. ആ 3 റഫറലിൽ മിനിമം 50 coin എന്ന പർച്ചേസ് നടന്നിട്ടുണ്ടാകണം. ആ 50 coin മിനിമമാണ്. അപ്പോൾ 49 coin വാങ്ങിയിട്ടുള്ള ഒരു റെഫറലാണെങ്കിൽ പോലും അത് ഇതിൽ ബാധകമല്ല. അതേപോലെ 50-ൽ കൂടുതൽ എത്ര കോയിൻ വാങ്ങിയിട്ടുള്ള ഒരു മെമ്പേഴ്സിനെ ആണെങ്കിലും ഈ ഒരു ക്രൈറ്റീരിയയിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റിലോട്ട് എലിജിബിൾ ആവും. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് റിവാർഡ് എന്ന് പറയുന്നത് 200 TRX coin ഏൺ ചെയ്യുന്നതാണ്. അത് മിനിമം 3 പേരെ റെഫർ ചെയ്യുക, ഓരോ വ്യക്തികളും 50 coin മിനിമം വാങ്ങിയിട്ടുണ്ടാവണം. പക്ഷേ അവരുടെ ആ ഒരു ടീം വർക്കിൽ നിങ്ങൾ 3, 5, 6, 7, 8 റെഫറൽ എത്ര റെഫർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഓരോ കൗണ്ട് ചെയ്യപ്പെടുന്ന റെഫറൽ എന്ന് പറഞ്ഞാൽ ഓരോ റെഫറലും 50 coin ആൻഡ് എബോവ് കോയിൻ ഉള്ള റെഫറൽ മാത്രമേ ഈ ഒരു റിവാർഡ് പ്രോഗ്രാമിലോട്ട് കൗണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ 200 TRX coin നിങ്ങൾ ഏൺ ചെയ്യണമെങ്കിൽ 3 റഫറലും കൂടാതെ തന്നെ ഓവറോൾ ബിസിനസ്, അതായത് നിങ്ങൾ ഈ ചെയ്ത റെഫറലുള്ള ബിസിനസ്, 500 DEONEX coin ബിസിനസ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 TRX ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ റിവാർഡ് 400 TRX ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് റെഫറൽ 3 പേര് തന്നെ മിനിമം വേണ്ടത്, ക്രൈറ്റീരിയ 50 coin മിനിമം വാങ്ങി ബൈ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ നിങ്ങൾ 1000 coin ബിസിനസ് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 400 coin ഏൺ ചെയ്യാൻ പറ്റും.
ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് രണ്ട് ക്രൈറ്റീരിയയും സെയിം ആണ്. റെഫറൽ 3 പേര്, ക്രൈറ്റീരിയ 50 കോയിൻ മിനിമം ബൈ ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ ടോട്ടൽ ഡോൺ കോയിൻ, നിങ്ങൾ 2000 കോയിന്റെ ബിസിനസ് വോളിയം നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 800 TRX നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കമ്പനിയുടെ ഭാഗത്ത്. അതുപോലെ നാലാമത്തെ റിവാർഡ് എന്ന് പറഞ്ഞാൽ 5000 കോയിന്റെ ബിസിനസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2000 TRX കോയിൻ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്. അതുപോലെ അഞ്ചാമത്തെ റിവാർഡ് എന്ന് പറഞ്ഞാൽ 10,000 കോയിന്റെ ഡിയോണസ് കോയിന്റെ ബിസിനസ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 4,000 TRX നിങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇന്ന് ഡിയോണസ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് DEONEX കോയിൻ എന്ന് പറയുന്നത് കോയിൻ നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. കാരണം ഏതൊരു വ്യക്തിക്കും ഏതൊരു ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് നിങ്ങൾക്ക് DEONEX കോയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു റിവാർഡ് പ്രോഗ്രാം എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ വോയിസ് കാണുന്ന എല്ലാ വ്യക്തികളും എല്ലാ DEONEX കോയിൻ ഹോൾഡേഴ്സും മാക്സിമം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ട് ഈ വീഡിയോസ് എത്തിക്കുക, ഈ ഓഫർ നിങ്ങൾ എത്തിക്കുക, അവർക്ക് ഈ ഓഫറിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ പുതിയ പുതിയ DEONEX കോയിൻ ഹോൾഡേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അവരെയും ഈ ഓഫർ അച്ചീവ് ചെയ്യാൻ അവർക്ക് വേണ്ട ഹെൽപ്പും കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന ആർക്കും എന്ത് വർക്കിംഗ് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. കമ്പനിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഈ അടിപൊളി ഓഫർ മാക്സിമം എല്ലാവരും അച്ചീവ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളിലും നിങ്ങളെ മെമ്പേഴ്സിലോട്ടൊക്കെ ഈ DEONEX കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരിലോട്ട് ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം അവരിലേക്കും കൂടെ എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് പറയും. ഈ ഒരു ഓഫർ തീരുന്നതോടുകൂടി ഇനിയും അടിപൊളി പല പ്രൊമോഷൻ പ്രോഗ്രാമുകളും നല്ല നല്ല ഗുഡ് ന്യൂസുകളും DEONEX കോയിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് DEONEX കോയിൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അധികം വൈകാതെ തന്നെ ഇതിനേക്കാൾ വളരെയേറെ സന്തോഷം തരുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ, ഒരുപാട് കാര്യങ്ങൾ DEONEX കോയിൻ എന്ന കമ്പനി മുന്നോട്ട് വെക്കുന്നുണ്ട്. അവരൊരു ദീർഘവീക്ഷണത്തിലുള്ള ഒരുപാട് വിഷൻസ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ DEONEX കോയിനേക്കാളും 10 മടങ്ങ് ഒരുപാട് വളരെ ശക്തിയോടുകൂടി ഈ വേൾഡിൽ തന്നെ നല്ലൊരു മാറ്റം സംഭവിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ഹൈപ്പിലോട്ട് കയറി വരുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ DEONEX കോയിൻ യാതൊരു സംശയവുമില്ല. അതുപോലെയാണ് കമ്പനിയുടെ ഓരോ വിഷനും അവരുടെ ഓരോ നീക്കങ്ങളും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം വർക്കൗട്ട് ചെയ്ത് മാക്സിമം ഈ റിവാർഡ് ഏൺ ചെയ്യാൻ നോക്കുക. എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മെയിൻ വാലറ്റിൽ കിടക്കുന്ന കോയിൻ അല്ലെങ്കിൽ നിങ്ങൾ ക്രിപ്റ്റോ ബാങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കോയിൻ നിങ്ങൾ പുതുതായിട്ട് റെഫർ ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു റിവാർഡിലോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഓരോ റെഫറലും നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് എക്സ്ചേഞ്ചിൽ നിന്നും പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള എക്സ്ചേഞ്ചിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള കോയിൻ മാത്രമാണ് ഈ ഒരു റിവാർഡിലോട്ട് കാൽക്കുലേഷൻ ചെയ്യപ്പെടുന്നുള്ളൂ. അല്ലാതെ നിങ്ങളെ ക്രിപ്റ്റോ ബാങ്കിലോ മെയിൻ വാലറ്റിലോ കിടക്കുന്ന ഒരു കോയിനും ഈ ഒരു റിവാർഡിലോട്ട് പരിഗണിക്കുന്നതല്ല. ഈ റിവാർഡിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 June മുതൽ June 20 വരെയാണ്. ആ ഒരു ടൈം പീരീഡിൽ നടന്ന റെഫറൽസ് ആണ് ഇതിലോട്ട് കൗണ്ട് ചെയ്യുന്നത്. June 20 എന്ന് പറയുന്ന കോണ്ടസ്റ്റ് എൻഡ് ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 10 to 15 days നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മുൻപേ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പുതിയ റെഫറൽസിന് അല്ലെങ്കിൽ നിങ്ങളെ നിലവിലുള്ള മെമ്പേഴ്സിന് വാങ്ങിക്കൊടുക്കുന്ന കോയൻ എക്സ്ചേഞ്ചിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ ഏതൊരു അക്കൗണ്ടിലോട്ടാണോ കോയിൻ വന്നിട്ടുള്ളത് ആ കോയിൻ്റെ അതിലുള്ള ഡെപ്പോസിറ്റ് ഹിസ്റ്ററി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. 1-2 സ്ക്രീൻഷോട്ടും കാര്യങ്ങളും സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കമ്പനിക്ക് ഒരു പക്ഷേ അയച്ചു കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും അറിയാം ബ്ലോക്ക് ചെയിനിലൂടെ നടന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഓരോ സമയത്ത് നടന്ന ട്രാൻസാക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്നും എല്ലാ കാര്യങ്ങളും വളരെ അധികം സൂക്ഷ്മമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു റിവാർഡ് നിങ്ങൾ അർഹരാവുള്ളൂ. റിവാർഡ് ഏൺ ചെയ്യാനും വേണ്ടിയിട്ട് വല്ല തരികിടകളും കാണിച്ചാൽ പോലും അത് പിടിക്കപ്പെടും. ഈ ഒരു റിവാർഡ് ഫംഗ്ഷനിൽ നിന്നും നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം വർക്കൗട്ട് ചെയ്ത് മാക്സിമം എന്ത് ചെയ്യുക, മെമ്പേഴ്സിലോട്ട് ഈ കാര്യങ്ങൾ എത്തിച്ച് നല്ല രീതിയിൽ എല്ലാവരും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാക്സിമം എല്ലാ മെമ്പേഴ്സും റിവാർഡ് പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ പരിശ്രമിക്കുക. അതുപോലെ തന്നെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടേതായ കമൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത മെയിലിലോട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാം. അതുപോലെ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ഇനിയും DEONEX കോയിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മെയിലുമായിട്ട് ബന്ധപ്പെടാം.
ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ആരാണോ ഷെയർ ചെയ്ത് തന്നത് അവരുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തിയാൽ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് അപ്ഡേഷൻസ്, ഡിയോണെക്സ്കോയിൻ്റെ പുതിയ പുതിയ നല്ല നല്ല വാർത്തകൾ നിങ്ങളിലോട്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും വരുന്നതായിരിക്കും. ഈ ഒരു ഗുഡ് ന്യൂസ് മാക്സിമം നിങ്ങളുടെ എല്ലാ ഡിയോണെക്സ്കോയിൻ മെമ്പേഴ്സിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ ബൈ.